ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ, മരിച്ചു കഴിഞ്ഞ ഒരു ആത്മാവിൽ നമുക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും? അവർക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ പ്രാർത്ഥനകൾ നടത്തണം? അവരെ സഹായിക്കാനായിട്ട് 13 വഴികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ 13 വഴികളാണ് പ്രധാനമായിട്ടുള്ളത്. ആ 13 വഴികളെക്കുറിച്ച് ഈ വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ഫുൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഫുള്ള് കാണണം. ഇതിലൂടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യം. 13 വഴികളുണ്ട്. 13 വഴികളും മനസ്സിലാക്കി പ്രാർത്ഥനകളും പറ്റുന്ന പോലെ കൊടുത്തിട്ടുണ്ട്. എല്ലാ രീതികളും കൊടുത്തിട്ടുണ്ട്. 13 വഴികളും രീതികളും കൊടുത്തിട്ടുണ്ട്. വീഡിയോ കാണുക, അത് കഴിഞ്ഞ് കമന്റ് ചെയ്യുക. ദൈവം അനുഗ്രഹിക്കട്ടെ. വീഡിയോയിലേക്ക് കടക്കാം. ആവേ മരിയ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈ 13 കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതിലെ 13-ാമത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 13-ാമത്തെ കാര്യം ഒരു പക്ഷേ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആരും പങ്കുവെച്ച് കേട്ടിട്ടൊന്നുമില്ല ഞാൻ. ആ 13-ാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ബോധ്യപ്പെടുത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ മേഖലയാണെന്നാണ്. അതുകൊണ്ടാണ് അതും കൂടെ ചേർത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വീഡിയോ മുഴുവൻ കേൾക്കണം. 13-ാമത്തെ കാര്യം പ്രത്യേകിച്ചും വിലപ്പെട്ടതായിട്ട് കേൾക്കണം, എല്ലാം മനസ്സിലാക്കണം. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ പേപ്പറും ബുക്കും എടുത്തിട്ട് നോട്ട് ചെയ്ത് വെക്കാൻ കാര്യങ്ങൾ എന്താണെന്നുള്ളത്. പേപ്പറും ബുക്ക് എടുത്ത് നോട്ട് ചെയ്ത് വെച്ച് കേട്ടാലോ, അല്ലെങ്കിൽ ആദ്യത്തെ പ്രാവശ്യം കേട്ട് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഫുള്ള് കേൾക്കുക. വീഡിയോ എന്തോരം നീളുന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ 10-30 മിനിറ്റോ 25 മിനിറ്റ് 20 മിനിറ്റോ ഒക്കെ ആവും. 13 കാര്യങ്ങളുണ്ട്. അപ്പോൾ മുഴുവൻ ഒരു തവണ കേട്ടിട്ട് അത് കഴിഞ്ഞ് രണ്ടാമത് കേൾക്കാൻ തോന്നുകയാണെങ്കിൽ കേട്ടിട്ട് പേപ്പർ എടുത്തിട്ട് എഴുതി വെച്ച് നോട്ട് ചെയ്താൽ നല്ലതായിരിക്കും, നിങ്ങൾക്ക് ഉപകാരപ്പെട്ട പോയിന്റുകൾ. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ബുക്ക് എടുത്തിട്ട് എഴുതി വെക്കാട്ടോ. അപ്പോൾ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. സീരിയസ് ആയിട്ട് സമീപിക്കണം. നിസ്സാരമായിട്ട് കേട്ടു പോവാതെ സീരിയസ് ആയിട്ട് നോട്ട് എഴുതിയാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും കേട്ടിട്ട് നോട്ട് എഴുതി വെക്കാട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1-ാമത്തെ കാര്യം, ഹോളി മാസ്, പരിശുദ്ധ കുർബാന. നമുക്കറിയുന്ന കാര്യം തന്നെയാണ്, ദിവ്യബലിയാണ് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനുമുള്ള ഏറ്റവും വലിയ പരിഹാര പ്രാർത്ഥന, പരിഹാര യാഗം. അത് ഈശോ കുരിശിൽ നേടിയ യാഗം തന്നെയാണ്. ഈശോയുടെ ജീവിതം, ഈശോയുടെ പീഡാസഹനം, ഈശോയുടെ കുരിശുമരണം, ഈശോയുടെ ഉത്ഥാനം, സ്വർഗാരോഹണം, പരിശുദ്ധാത്മാവിന്റെ ആഗമനം, അങ്ങനെ സഭയുടെ ആരംഭം, സഭയുടെ അഭിഷേകം, സഭയുടെ ഇതെല്ലാം എല്ലാ ഘടകങ്ങളും വന്നിരിക്കുന്ന പരിശുദ്ധ കുർബാനയാണ്. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു, പരിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിന്റെ ഉച്ചസ്ഥാനമാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഉറവിട സ്ഥാനവുമാണ്. ഉച്ചസ്ഥാനവുമാണ്, ഉറവിട സ്ഥാനവുമാണ് എന്ന് പറഞ്ഞാൽ, ഹോളി യൂക്കറിസ്റ്റ് ഈസ് ദ സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയും. പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ ഉറവിടമാണ്. അതുപോലെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ്. കുർബാനയേക്കാൾ ഉന്നതമായ അവസ്ഥയുണ്ടെന്ന് പഠിപ്പിക്കാൻ പോലും പറ്റില്ല, ചിന്തിക്കാൻ പോലും പാടില്ല. അപ്പൊ പരിശുദ്ധ കുർബാനയാണ് ജീവിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടിയും കാഴ്ചവെക്കാവുന്ന ഏറ്റവും മനോഹര പ്രാർത്ഥന, ഏറ്റവും മനോഹര സമർപ്പണം. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി നമുക്ക് കുർബാനയ്ക്ക് കൊടുക്കാം. ഒന്ന്, കുർബാനയ്ക്ക് കൊടുക്കണം, ഈ മാസം കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നിടത്തോളം കൊടുക്കാം. ഇനി കൊടുക്കാൻ പറ്റിയാലും ഇല്ലെങ്കിൽ നമ്മൾ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് നവംബർ മാസത്തിലും ബാക്കി കുർബാനകളെല്ലാം, നവംബർ മാസം മാത്രമല്ല എല്ലാ മാസവും എല്ലാം നമ്മുടെ ഉൾപ്പോകുന്ന കുർബാനയിലും മരിച്ചവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് ഒരു പ്രധാന പോയിന്റാക്കി നമ്മൾ മാറ്റണം. അല്ലെങ്കിൽ ക്രൈസ്തവ ജീവിതം, കത്തോലിക്ക ജീവിതത്തിന്റെ പൂർണ്ണതയെ കിട്ടില്ല. ഓരോ കുർബാനയിലും ഉണ്ട് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, പക്ഷേ നമ്മളതിൻ്റെ കൂടെ നിയോഗം വയ്ക്കണം. നമ്മുടെ മരിച്ചവർ മാത്രമല്ല, ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന സകല ആത്മാക്കൾക്കും വേണ്ടിയിട്ട് ഈ കുർബാനയിൽ നമ്മൾ സമർപ്പിക്കാൻ നമുക്ക് കടമയുണ്ട്, കടപ്പാടുണ്ട്. ഇനി അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഗ്രിഗോറിയൻ കുർബാനയെക്കുറിച്ചാണ്. ഗ്രിഗോറിയൻ കുർബാന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേകമായ ഒരു ഒരു രീതിയാണ്. ഞാനങ്ങനെ ഒരു 4-5 ഗ്രിഗോറിയൻ കുർബാന കൊടുത്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ, കഴിഞ്ഞൊരു 4 കൊല്ലത്തിനുള്ളിൽ. അത് കുർബാനയ്ക്ക് പൈസയൊക്കെ കൂടുതലുണ്ട്. അതിൻ്റെ രീതി ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പറയാം. ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ സ്ഥലത്ത് നിന്ന് കിട്ടുമായിരിക്കും. ചെറുതായിട്ട് എൻ്റെ അനുഭവം വെച്ചിട്ടും ബോധ്യം വെച്ചിട്ടും പറയുകയാണെങ്കിൽ, ഒരു വൈദികൻ തന്നെ 30 ദിവസം, ഒരു വൈദികൻ തന്നെ 30 ദിവസം അടുപ്പിച്ച് കുർബാന സമർപ്പിക്കുന്നു നമ്മുടെ നിയോഗത്തിന് വേണ്ടി. പ്രധാനമായിട്ടും മരിച്ചവർക്ക് വേണ്ടിയിട്ടാണ്. മരിച്ചവരാത്മാവിന് വേണ്ടിയിട്ടോ, മൊത്തം ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയോ കൊടുക്കാം. ജീവിക്കുന്നവർക്ക് വേണ്ടിയും കൊടുക്കാൻ പാടില്ല എന്ന് നിയമമില്ല എന്നാണ് എൻ്റെ അറിവ്. കൊടുക്കാം, ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ള കുർബാനയും ഗ്രിഗോറിയനായിട്ട് ചൊല്ലാം. ഇത്ര ഉള്ളു. ഒരു വൈദികൻ തന്നെ അദ്ദേഹം ഈ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് അതിന് വേണ്ടിയിട്ട് വില കൊടുത്ത് പ്രാർത്ഥിച്ചൊരുങ്ങണം. ആ വൈദികൻ തന്നെ 30 ദിവസം അടുപ്പിച്ച് കുർബാന നടത്തണം. ഓരോ ദിവസം ഒരു കുർബാന വെച്ച് 30 ദിവസം നടത്തണം. അതാണ് ഗ്രിഗോറിയൻ കുർബാന. ഇപ്പോൾ സഭയുടെ ചില പാരമ്പര്യം, അല്ലെങ്കിൽ ഒരു സ്വകാര്യ വെളിപാടും ചില പാരമ്പര്യങ്ങളും വെച്ചുകൊണ്ട്, സഭയുടെ പ്രബോധനം അല്ല അത്, സഭ അങ്ങനെ വ്യക്തമായി പഠിപ്പിക്കുന്നൊന്നുമില്ല, പക്ഷേ സഭയുടെ പാരമ്പര്യങ്ങളിലുള്ളൊരു പ്രബോധനം, അല്ല ഒരു ഒരു അനുഭവമാണ്, ഒരു ഒരു വിശുദ്ധരുടെ ഒരു അനുഭവമാണ്, വെളിപാടാണ്. ഇങ്ങനെ ഗ്രിഗോറിയൻ കുർബാന കൊടുക്കുമ്പോൾ അത് കുറേ കൂടെ നല്ലതാണ്. അങ്ങനെ 30 ദിവസം കഴിഞ്ഞിട്ട് ആത്മാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ സാധ്യത കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഗ്രിഗോറിയൻ കൊടുക്കാം. പക്ഷേ ഗ്രിഗോറിന് റേറ്റ് കൂടും. ഇപ്പോൾ 30 കുർബാന നമ്മൾ ഒറ്റ കുർബാന കൊടുത്താൽ ചിലപ്പോൾ 3000 രൂപയ്ക്ക് പറ്റും. അടുപ്പിച്ച് ദിവസം ചൊല്ലൊന്നുമില്ല, പക്ഷേ അച്ഛന്മാർക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴേ പ്രാർത്ഥിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവർ അങ്ങനെയായിരിക്കും. പക്ഷേ ഗ്രിഗോറിയനാകുമ്പോൾ അടുപ്പിച്ച് പ്രാർത്ഥിക്കും. ഒരച്ഛൻ തന്നെ വില കൊടുത്ത് സമർപ്പിച്ച് നിയോഗം വെച്ചും പ്രാർത്ഥിക്കും ഈ കുർബാന.
അപ്പോൾ അത് കുറച്ചും കൂടെ നല്ലതാണ്. പക്ഷെ അങ്ങനെ കിട്ടാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കത് വേണമെങ്കിൽ നമ്മളത് ചില മിഷനറി വൈദികരോട്, കേരളത്തിൻ്റെ പുറത്തുള്ളവരായിരിക്കും കൂടുതൽ, മിഷനറി വൈദികരെ സമീപിച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ചെയ്തു തരാൻ പറ്റും. അവർക്ക് 30 ദിവസം അടുപ്പിച്ച് ഗ്യാപ്പ് കിട്ടും. അപ്പോൾ അങ്ങനെ 30 ദിവസം അടുപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൂടുതൽ നല്ലതാണ്. അപ്പോൾ ഗ്രിഗോറിയും കുർബാനയിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാനങ്ങനെ 4-5 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാശ് കൂടും. അതിന് 4500, 5000, 6000 വരെ ആവാം. അത് ഓരോ രൂപതയിലും വ്യത്യാസമാണ്. ഗ്രിഗോറിയും കൊടുക്കാനായിട്ട് ഓരോ രൂപതയിലും വ്യത്യാസമാണ്. അത് 5500, 6000 മുകളിൽ വരില്ല. പക്ഷെ ഇത് അതിന് കാശ് കൂടും. പക്ഷെ അടുപ്പിച്ച് ഇങ്ങനെ 30 ദിവസം ഒരച്ഛൻ തന്നെ ഈ നിയോഗത്തിന് വേണ്ടി, ഈ ആത്മാവിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. അപ്പം അത് വളരെ നല്ലതാണ്. ഇനി ആ ആത്മാവിന് വേണ്ടിയെന്നല്ല, നിങ്ങൾക്ക് പൈസയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ശുദ്ധീകരണ അവസ്ഥയിലുള്ള എല്ലാ ആത്മാക്കളും അല്ലെങ്കിൽ ഏറ്റവും പ്രാർത്ഥന ആവശ്യമുള്ള ആത്മാക്കളെന്നൊക്കെ നിയോഗം വെച്ചിട്ട് കൊടുക്കാം. അത് ഭയങ്കര അനുഗ്രഹപ്രദമാണ് എൻ്റെ അനുഭവം വെച്ച് പറയാം. അങ്ങനെ കൊടുത്താൽ ഒരുപാട് കർത്താവിൻ്റെ കൃപകൾ കിട്ടാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ കൊടുക്കാം. ഞാൻ അങ്ങനെ കൊടുത്തേക്കണത് മാരകഭാവികളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആരാരും പ്രാർത്ഥിക്കാനില്ലാത്ത ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ 30 ദിവസം അടുപ്പിച്ചുള്ള ഈ ഗ്രിഗോറിയും കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊടുക്കുമ്പോൾ 2-3 വർഷം മുമ്പൊക്കെ കൊടുക്കുമ്പോൾ, 5 വർഷം മുമ്പൊക്കെ കൊടുക്കുമ്പോൾ 4500 രൂപയും 5000 രൂപയൊക്കെയായിരുന്നു. ഇപ്പോൾ അത് 6000 ഒക്കെ ആയിട്ടുണ്ടാവും ചിലപ്പോൾ. അങ്ങനെ 30 ദിവസം അടുപ്പിച്ച് ഒരച്ഛൻ തന്നെ, എനിക്ക് ഫ്രണ്ടായിട്ടുള്ള 1-2 അച്ഛന്മാരാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷിക്കുക. ഇനി അതിൻ്റെ പിന്നാലെ പോകണമെന്നില്ല. നമുക്ക് സാധാരണ കുർബാന കൊടുത്താലും മതി. ഞാനൊന്ന് പറഞ്ഞു തന്നു മാത്രം ഗ്രിഗോറിയൻ കുർബാന എന്താണ്. ഇത്ര മാത്രം മനസ്സിലാക്കുക, കുർബാനയാണ് പ്രധാനപ്പെട്ടത്. കുർബാനയിലെല്ലാം ഉണ്ട്. കുർബാനയിൽ വിശ്വസിക്കുക, കൊടുക്കുക. ഇനി കാശ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പങ്കെടുത്താലും മതി, ദൈവം കരുണ കാണിച്ചോളും. അതൊന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തേത് പ്രാർത്ഥനകളാണ്. പ്രാർത്ഥനകൾ, ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. പിന്നെ ഒരു കാര്യം മാത്രമേ ഇൻട്രൊഡക്ഷനിൽ പറയാം, മെഴുകുതിരി വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും സിമിത്തേരി പോയി പ്രാർത്ഥിച്ചാൽ പറ്റുകയാണെങ്കിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് കൂടുതൽ അനുഗ്രഹപ്രദമാണ്. അതൊരു പ്രതീകാത്മകതയാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈശോ പ്രകാശമാണ് ലോകത്തിൻ്റെ. മരിച്ചവർ ഒരർത്ഥത്തിൽ ഒരു അവരന്ധകാരത്തിലേക്ക് പോയിട്ടില്ല, പക്ഷെ അവർ സ്വർഗീയ പ്രകാശത്തിലേക്ക് എത്തിയിട്ടില്ല. ശുദ്ധീകരണ സ്ഥലത്ത് വെട്ടം കുറച്ചേ ഉള്ളൂ എന്ന് പറയാം. സഭ ഭാഗികമായ വെട്ടമുള്ള വെളിച്ചമുള്ള സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. അത് നരകമല്ല, സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, സ്വർഗത്തിലേക്കുള്ള ഇടവഴിയാണ്, ഒരവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ശുദ്ധീകരണ അവസ്ഥയിലുള്ളവർക്ക് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മെഴുകുതിരി കത്തിച്ചു വെച്ച്, ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായുടെ പ്രതീകമായ പ്രകാശത്തോടുകൂടെ മെഴുകുതിരി കത്തിച്ചു വെച്ചുകൊണ്ട്, ആ ചൂടിൻ്റെയും ആ ഒരു വെളിച്ചത്തിൻ്റെയും മുൻപിലിരുന്നു കൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, മെഴുകുതിരി സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാ പ്രാർത്ഥനയും കുറച്ചും കൂടെ അർത്ഥവത്തായിട്ട് തോന്നും. ഒരു പ്രതീകാത്മകതയാണ്. പ്രാർത്ഥിച്ചാൽ നല്ലതാണെന്ന് മാത്രം, നിർബന്ധമൊന്നുമില്ല. അപ്പം മെഴുകുതിരി കത്തിച്ചു വെച്ചുകൊണ്ട് ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായെ ശുദ്ധീകരണാത്മാക്കൾക്ക് നൽകിക്കൊണ്ട് എത്രയും വേഗം ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെത്താൻ, പൂർണ്ണതയിലെത്താൻ പ്രാർത്ഥിക്കാം. ഇനി അതിൽ നല്ല പ്രാർത്ഥനകൾ ഞാൻ പറഞ്ഞുതരാം. പ്രാർത്ഥനകളുള്ളത് ഒന്നാമത്തേത് കുരിശിൻ്റെ വഴി പ്രാർത്ഥന. കുരിശിൻ്റെ വഴി പ്രാർത്ഥന വളരെ അനുഗ്രഹപ്രദമാണ്. കുരിശിൻ്റെ വഴി സഹനം കാഴ്ചവെച്ചുകൊണ്ട്, കുരിശ് കാഴ്ചവെച്ചുകൊണ്ട് ഈശോയുടെ തിരുരക്തം, കുരിശിലെ ബലിയുടെ യോഗ്യതകൾ ആദ്യം തന്നെ കാഴ്ചവെക്കണം. എന്നിട്ട് കുരിശിൻ്റെ വഴി നമ്മൾ പ്രാർത്ഥിക്കുന്ന ആത്മാവിന് വേണ്ടി, അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾക്ക് വേണ്ടി മൊത്തത്തിൽ കാഴ്ചവെക്കുക. അതൊന്നാമത്തേത്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്താൽ, പ്രത്യേകിച്ച് എല്ലാ ദിവസവും 3 മണിക്ക് ചെയ്താൽ നല്ലതാണ്, അതും കൂടെ പറയാം. എല്ലാ ദിവസവും 3 മണിക്ക് കുരിശിൻ്റെ വഴി നടത്താനാണ് ഈശോ വിശുദ്ധ ഫൗസ്തീനാമയോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ എല്ലാ ദിവസം ഉച്ചയ്ക്ക് 3 മണിക്ക് അല്ലെങ്കിൽ നമുക്ക് സാധിക്കുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ കുരിശിൻ്റെ വഴി നടത്തി പ്രാർത്ഥിക്കണം കേട്ടോ. പ്രത്യേകിച്ച് മരിച്ചവർക്ക് വേണ്ടിയും കൂടെ കാഴ്ചവെക്കണം. പിന്നെ ജപമാല പ്രാർത്ഥന. പരിശുദ്ധമ്മയുടെ ജപമാല പ്രാർത്ഥന വളരെ അനുഗ്രഹപ്രദമാണ്. പരിശുദ്ധമ്മയോട് ചേർന്ന്, വിശുദ്ധരോട് ചേർന്ന് ഏറ്റവും വലിയ സഭയുടെ ഒരു ധ്യാന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി, മരിച്ചാത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചാൽ ഏറ്റവും അനുഗ്രഹമാണ്. മാതാവ് തന്നെ ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങിയിട്ട് ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ വിശുദ്ധർ പങ്കുവച്ചിട്ടുണ്ട്, വെളിപാടുകൾ. മാതാവിന് അതിനുള്ളൊരു ഗിഫ്റ്റ് ഉണ്ട്. മാതാവിനാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹമുള്ളത്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉപകരണം മാതാവാണ്. ദൈവം നമ്മളെ സഹായിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന അമ്മ. അപ്പോൾ ജപമാല പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മ തന്നെ ശുദ്ധീകരണ സ്ഥലത്ത് വന്ന് ആത്മാക്കളെ മോചിപ്പിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒന്ന്. പിന്നെ ദൈവകരുണയുടെ ജപമാല കരുണക്കൊന്ത വളരെ അനുഗ്രഹപ്രദമാണ്. കരുണക്കൊന്തയിൽ പ്രത്യേകമായിട്ട് നിയോഗം വയ്ക്കേണ്ടത് 3 കാര്യമെന്നാണ് പറയുക. 3 കാര്യം ഏറ്റവും നല്ലത്. 1, മാരകഭാവികളുടെ മാനസാന്തരം. 2, മരണാസന്നര് മരിക്കാറായിട്ട് നിൽക്കുന്നവർ. 3, ശുദ്ധീകരണാത്മാക്കൾ. ഈ പ്രത്യേകിച്ച് നവംബർ മാസത്തിൽ ഈ നിയോഗം വെച്ചുകൊണ്ട് ഒന്നെങ്കിൽ 1 കരുണക്കൊന്ത അല്ലെങ്കിൽ 9 കരുണക്കൊന്ത ഒരു നൊവേന പോലെ 9 ദിവസമൊക്കെ ആയിട്ടൊക്കെ പ്രാർത്ഥിക്കുക. ഇനി പറയാനുള്ള വിശുദ്ധ ജത്രൂദിൻ്റെ പ്രാർത്ഥന വളരെ അനുഗ്രഹപ്രദമാണ്. ഓരോ തവണ പ്രാർത്ഥിക്കുമ്പോഴും ഒന്നെങ്കിൽ 1000 അല്ലെങ്കിൽ 100 1000 ഒക്കെ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് എടുക്കുമെന്ന് ഒരു വെളിപാട് വാഗ്ദാനമുള്ള പ്രാർത്ഥനയാണ് വിശുദ്ധ ജത്രൂദിൻ്റെ പ്രാർത്ഥന. ഈ വീഡിയോയുടെ അവസാനം ഒന്നും കൂടെ കൊടുക്കാം, വേണ്ടവർക്ക് എഴുതിയെടുത്ത് വയ്ക്കാം. ആ പ്രാർത്ഥന വളരെ അനുഗ്രഹപ്രദമാണ്. പിന്നെ സുകൃതജപ പ്രാർത്ഥനകൾ വളരെ അനുഗ്രഹപ്രദമാണ്.
സുകൃത ജപ പ്രാർത്ഥനകൾ. സുകൃത ജപ പ്രാർത്ഥനകളിൽ കുറെ സുകൃത ജപം, രണ്ടു മൂന്നെണ്ണം ഞാൻ പറഞ്ഞത്, ഒന്ന് ഈശോ മറിയം യൗസേപ്പെ, ഈശോ മറിയം യൗസേപ്പെ മരിച്ച ആത്മാവിന് കൂട്ടായിരിക്കണമേ, അതുപോലെ ഈശോ മറിയം യൗസേപ്പെ ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കണമേ, ഈശോ മറിയം യൗസേപ്പെ എല്ലാ ആത്മാക്കളെയും രക്ഷിക്കണമേ, ഈശോ മറിയം യൗസേപ്പെ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഇത്തരത്തിലുള്ള ഈശോ മറിയം യൗസേപ്പെ വെച്ചുള്ള പ്രാർത്ഥന മരണാസന്നർക്കും മരിച്ചവർക്കും ശുദ്ധിഹീനാത്മാക്കൾക്കും വേണ്ടി നമ്മൾ സുകൃത ജപമായിട്ട് കാഴ്ചവെക്കുന്നത് വളരെ അനുഗ്രഹപ്രദമാണ്, വളരെ സിമ്പിളാണ്, അനുഗ്രഹപ്രദമാണ്. ഇനി ഒരു പ്രാർത്ഥന ലുത്തിനിയ പ്രാർത്ഥനകൾ വളരെ അനുഗ്രഹപ്രദമാണ്. ലുത്തിനിയ, മാതാവിന്റെ ലുത്തിനിയ, അതുപോലെ തന്നെ ഏറ്റവും ശക്തമായ ലുത്തിനിയ ശുദ്ധിഹീനാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്ന തിരുരക്ത ലുത്തിനിയാണ്. തിരുരക്ത ലുത്തിനിയ നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് മെയിൽ അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം, മെയിൽ അയച്ചാൽ അയച്ചുതരാം. എന്റെ മെയിൽ അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, മറ്റ് വീഡിയോകളിലൊക്കെ കൊടുത്തിട്ടുണ്ട്. praisethelordchrist@gmail.com എന്നാണത്. അത് ഞാൻ അവസാന വീഡിയോയുടെ അവസാനം ഒന്നും കൂടെ ഞാൻ കൊടുക്കാം, praisethelordchrist@gmail.com. അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ തിരുരക്ത ലുത്തിനി അയച്ചുതരാം. സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനയാണ് അത്, മരിച്ച ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല പ്രാർത്ഥനയാണ് തിരുരക്ത ലുത്തിനിയ പ്രാർത്ഥന, തിരുരക്തത്തെ സമർപ്പിച്ചുള്ള പ്രാർത്ഥന, സഭയുടെ ഔദ്യോഗിക, വത്തിക്കാന്റെ ഔദ്യോഗിക പ്രാർത്ഥനകളിലൊന്നാണ്. പിന്നെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് സകല വിശുദ്ധരുടെ ലുത്തിനിയായാണ്, അതും വളരെയധികം ഈ മാസത്തിലെ നവംബറിൽ പ്രത്യേകിച്ചും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അതും ഈ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കാവുന്നതാണ്, എല്ലാ വിശുദ്ധരുടെയും മധ്യസ്ഥം തേടിക്കൊണ്ട്. പിന്നെ വചന സമർപ്പണ പ്രാർത്ഥന എന്ന് പറയും, വചനം, അതായത് ചില വചനങ്ങളുണ്ട് അത് ഏറ്റു പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുക. രണ്ട് മൂന്ന് വചനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, യോഹന്നാൻ 1:7, യോഹന്നാൻ ഒന്നാം ലേഖനം 1:7 അവിടുത്തെ പുത്രനായ ഈശോ, യേശുക്രിസ്തുവിന്റെ തിരുരക്തം, യേശുക്രിസ്തുവിന്റെ രക്തം നമ്മെ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുന്നു. തിരുരക്തത്താലുള്ള വിശുദ്ധീകരണം അത് മരിച്ച ആത്മാക്കൾക്കും വേണം. മരിച്ച ആത്മാക്കൾക്ക് ഈശോയുടെ രക്തം വഴിയാണ് വിശുദ്ധീകരണം, സ്വർഗത്തിലേക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം. അപ്പൊ അങ്ങനെ വചനം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ 1 യോഹന്നാൻ 2:2, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. അപ്പൊ നമ്മുടെ എല്ലാ ആത്മാക്കൾക്കും വേണ്ടിയിട്ടുള്ള പരിഹാര ബലി ഈശോയുടെ ആ വചനം സമർപ്പിക്കാം. ലോകം മുഴുവന് വേണ്ടി എന്ന് പറയുമ്പോൾ ശുദ്ധിഹീനാത്മാക്കളൊക്കെ ഉണ്ട്, മരിച്ച് ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല, അവർക്കും സ്വർഗത്തിലെത്താൻ ഈശോയുടെ വചനം, ഈശോയുടെ പരിഹാര ബലിയുടെ വചനം കാഴ്ചവെക്കാം. അപ്പൊ 1 യോഹന്നാൻ 2:2, 1 യോഹന്നാൻ 1:7, അങ്ങനെയുള്ള ചില വചനങ്ങൾ ബൈബിളിലുണ്ട്, മുഴുവൻ പറയാൻ സമയമില്ല. പിന്നെ കുറേ പ്രാർത്ഥനകളുണ്ട് നിങ്ങൾക്ക്, നമ്മൾ അന്വേഷിച്ചാൽ കിട്ടും. പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നമ്മൾ പാരമ്പര്യമായി നമ്മുടെ പ്രാർത്ഥന പുസ്തകങ്ങളുള്ളതാണ്, എന്ത്, മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാനിടയാകട്ടെ, നിത്യപിതാവെ ഈശോ മിശിഹായുടെ വിലമതിക്കാനാവാത്ത തിരുരക്തം, തിരുരക്തത്താല് ഈ മരിച്ച ആത്മാക്കൾ രക്ഷിക്കപ്പെടട്ടെ, തിരുരക്തത്താല് പൊതിയട്ടെ എന്ന് പറഞ്ഞിട്ടൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നിങ്ങൾക്ക് അറിയാവുന്ന പുസ്തകങ്ങളിലൊക്കെ ഉള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന വേണമെന്നുണ്ടെങ്കിലും എനിക്ക് മെയിൽ അയച്ചു തന്നാൽ മതി. ആ പ്രാർത്ഥന ഉണ്ടാവും, എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പുസ്തകത്തിലുണ്ട്, മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗണത്താൽ മോക്ഷത്തെ ചേരുവാൻ, അത് ഈശോയുടെ തിരുരക്തം കാഴ്ചവെച്ച് പിതാവായ ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. അതിൻ്റെ ഒപ്പം സ്വർഗസ്നായ പിതാവ് നന്മറി പറയും ത്രിത്വസ്തുതി പ്രാർത്ഥിച്ച് അങ്ങനെ 5 തവണ അല്ലെങ്കിൽ 7 തവണ, മിനിമം 5 തവണ പ്രാർത്ഥിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് സമർപ്പിച്ചിട്ടുള്ളത്. അത് ഈ നവംബർ മാസം മുഴുവൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ചില വ്യക്തികൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ആ ശീലം നല്ലതാണ്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി 3-ാമത്തെ പോയിന്റ്, അപ്പോൾ വേണ്ടവരും മെയിൽ അയക്കട്ടെ, മെയിൽ ഐ ഡി ഞാൻ അവസാനം ഒന്നും കൂടെ കൊടുക്കാം വീഡിയോ മുഴുവൻ കാണുന്നവർക്ക് വേണ്ടി. 3-ാമത്തെ രീതി, 3-ാമത്തെ വഴി എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥം വായിച്ചുകൊണ്ട് സമർപ്പിക്കുക. വിശുദ്ധ ഗ്രന്ഥം വായിച്ചുകൊണ്ട് സമർപ്പിക്കുക എന്ന് പറഞ്ഞ എന്താണ്, വിശുദ്ധ ഗ്രന്ഥത്തിൽ ചില വചനഭാഗങ്ങളൊക്കെ ഉണ്ട്. വചനഭാഗങ്ങൾ മാത്രമല്ല, ഇവിടെ ബൈബിള് നമ്മൾ വായിക്കുന്നതിന് വലിയ യോഗ്യതയുണ്ട് നമുക്ക്. അരമണിക്കൂറിൽ കുറയാതെ ദിവസം വായിക്കുകയാണെങ്കിൽ അതിന് പൂർണ്ണ ദണ്ഡമോചനം പോലും ഉണ്ട് സഭ പറയുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാ ദിവസവും കുറച്ച് നേരം ബൈബിള് വായിക്കണം, പ്രത്യേകിച്ച് ശുദ്ധിഹീനാത്മാക്കൾക്ക് വേണ്ടിയിട്ട് ഈ മാസം പ്രത്യേകിച്ചും വായിക്കുക. കുറച്ച് നേരം സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം വായിക്കുക, അത് വലിയ പ്രാർത്ഥനയാണ്, വലിയ അനുഗ്രഹമാണ്. അങ്ങനെ വായിച്ചിട്ട് നമ്മൾ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചാൽ മതി. ഏത് ഭാഗം വേണമെങ്കിൽ വായിച്ചോ, മരിച്ചവർക്ക് വേണ്ടി കാഴ്ചവെച്ചാൽ അത് വലിയ അനുഗ്രഹമാണ്. അതാണ് 3-ാമത്തെ വഴി. ഇനി 4-ാമത്തെ വഴി എന്ന് പറയുക, ഈശോയുടെ രക്തം സമർപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനകളുണ്ട്. ദൈവകരുണ, രണ്ട് കാര്യം ഞാൻ ചേർത്ത് പറയാം, ദൈവകരുണ സമർപ്പിക്കുക, ഈശോയുടെ രക്തം സമർപ്പിക്കുക. ദൈവകരുണയുടെ നമുക്കറിയാം കരുണക്കൊന്തയുണ്ട്, അതൊക്കെയുണ്ട്, അതല്ലാതെ അതുപോലെ തിരുരക്ത ലുത്തിനിയുടെ കാര്യം പറഞ്ഞു. അതുപോലെ തിരുരക്തം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ഈശോയെ അങ്ങയുടെ ഏറ്റവും വലിയേറിയ തിരുരക്തം മരിച്ച ആത്മാക്കളുടെ മേൽ പതിയട്ടെ, ശുദ്ധീകരണ അവസ്ഥയുടെ മേൽ പതിയട്ടെ, ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കളുടെ മേൽ പതിയട്ടെ, പൊതിയട്ടെ, അവരുടെ മേലത്തെ അത് വീഴട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് സമർപ്പിക്കാം. അതിന് വലിയ അനുഗ്രഹമാണ്. ചില വിശുദ്ധരുടെ വെളിപാടുകളിൽ പറയുന്നുണ്ട് അവരിങ്ങനെ ഈശോയുടെ രക്തം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, അതുപോലെ കുർബാനയ്ക്ക് പങ്കെടുത്തപ്പോൾ ഇങ്ങനെ ഒരു ദർശനം കിട്ടുകയാണ്. അതായത് ഈശോയുടെ രക്തം
ഒരു തുള്ളി പോലെ അവരുടെ മേത്ത്, ഈ ശുദ്ധീകരണ അവസ്ഥയിലുള്ളവരുടെ മേത്ത് വീഴുന്നു. അപ്പൊ അവർക്ക് ആ നിമിഷത്തേക്ക് ആശ്വാസം കിട്ടുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം, ഈശോയെ അങ്ങയുടെ വിലയേറിയ തിരുരക്തം കൊണ്ട് അവരുടെ മേൽ പൊതിഞ്ഞ് അവരെ തണുപ്പിക്കണമേ, അവരെ ആശ്വസിപ്പിക്കണമേ, ശുദ്ധീകരണ അവസ്ഥയിൽ അഗ്നിയിൽ നിന്ന് അവരെ സംരക്ഷിക്കണമേ, ആശ്വസിപ്പിക്കണമേ, സ്വർഗത്തിലേക്ക് എടുക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അപ്പൊ ഈശോയുടെ തിരുരക്തം സമർപ്പിച്ചുള്ള എല്ലാ പ്രാർത്ഥനകളും ശുദ്ധീകരണാത്മാക്കൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമാണ്. അതുപോലെ ദൈവകരുണ, കർത്താവെ ശുദ്ധീകരണാത്മാക്കളുടെ മേൽ ഇപ്പൊ തന്നെ കരുണ കാണിക്കണേ. പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ ഈശോയുടെ നാമത്തിൽ അങ്ങ് കരുണ കാണിക്കണമേ. കരുണ സമർപ്പിച്ച് ദൈവകരുണയുടെ പ്രാർത്ഥന. ഇത് രണ്ടും പ്രധാനമായൊരു മേഖലയായിട്ട് മാറ്റിവെച്ച് തന്നെ പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി അഞ്ചാമത്തെ വഴി, അഞ്ചാമത്തെ വഴി എന്ന് പറയുന്നത് വിശുദ്ധരുടെയും മാതാവിൻ്റെയും ഔസേ പിതാവിൻ്റെയും മാലാകമാരുടെയും മധ്യസ്ഥ പ്രാർത്ഥനകളാണ്. അത് സഭയുടെ പാരമ്പര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒന്നാമത് മാതാവ്, ഞാൻ പറഞ്ഞു ജപമാല, ലുത്തിനിയ, മാതാവിനോടുള്ള പ്രാർത്ഥനകൾ, എത്രയും ദയുള്ള മാതാവ് ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് ശുദ്ധീകരണാത്മാക്കൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. മാതാവ് ശുദ്ധീകരണ സ്ഥലത്തേക്ക് കടന്നു വന്നിട്ട് സ്വർഗത്തിലേക്ക് ആത്മാക്കളെ കൊണ്ടുപോകുന്നതായിട്ട് പല വിശുദ്ധരും മാർപ്പാപ്പമാരടക്കം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മാതാവിനോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ പ്രത്യേകമായി അനുഗ്രഹപ്രദമാണ്. രണ്ട്, വിശുദ്ധ ഔസേ പിതാവാണ്. മരണാസനരുടെ, മരിക്കുന്നവരുടെ മധ്യസ്ഥൻ മാത്രമല്ല, അതുകൊണ്ട് തന്നെ മരിക്കുന്നവരുടെ മധ്യസ്ഥൻ എന്ന് പറയുമ്പോൾ മരണാനന്തരമുള്ള ആത്മാക്കളുടെയും കൂടെ മധ്യസ്ഥനാണെന്നാണ് കരുതപ്പെടുന്നത്. നമുക്കറിയാം ഈശോമറി ഔസേപ്പ എന്നുള്ള അത്രയും തിരുക്കുടുംബ ജപം, അതിൽ ഔസേ പിതാവിൻ്റെ പേരുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഔസേ പിതാവിനെ മറക്കരുത്. ഔസേ പിതാവിൻ്റെ മധ്യസ്ഥ മാതാവ് കഴിഞ്ഞാൽ ശുദ്ധീകരണ ആത്മാക്കൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമാണ്. അതുകൊണ്ട് ഔസേ പിതാവിൻ്റെ ചില പ്രാർത്ഥനകൾ, സുഹൃതജപങ്ങൾ, മറ്റ് മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ, ഔസേ പിതാവിൻ്റെ ജപങ്ങൾ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി കാഴ്ചവെച്ചാൽ ഔസേ പിതാവിനും ശുദ്ധീകരണ സ്ഥലത്ത് പോയിട്ട് ആത്മാക്കളെ രക്ഷിക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും ആശ്വസിപ്പിക്കാനും സാധിക്കും. പിന്നെ മാലാകമാർ, പ്രത്യേകിച്ച് മുഖ്യ ദൂതന്മാർ, വിശുദ്ധ മിഖായേൽ മാലാകയുള്ള പ്രാർത്ഥന, പ്രത്യേകിച്ചും വിശുദ്ധ മിഖായേൽ മാലാകയുടെ ജപമുണ്ട്. ആ ജപം നിങ്ങൾക്ക് വേണമെങ്കിൽ മെയിലയച്ചാൽ ഞാൻ അയച്ചു തരാം. ആ ജപത്തിലെ മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപോനെ പ്രഭോ, ആ പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വലിയ അനുഗ്രഹമായ ഡെലിവറൻസ് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ അകത്ത് പറയുന്നുണ്ട്, മരിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ എന്ന് പറയുന്നുണ്ട്. സഭയുടെ ഒരു ഔദ്യോഗിക പ്രാർത്ഥന കൂടിയാണ് ആലോചിക്കുന്നത്. മാർപ്പാപ്പമാർ പഠിപ്പിച്ച, മാർപ്പാപ്പ രചിച്ച പ്രാർത്ഥനയാണ്. അപ്പോൾ മരിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നിയോഗം മാലാകമാർക്ക്, പ്രത്യേകിച്ച് വിശുദ്ധ മിഖായേൽ മാലാകയ്ക്കും മുഖ്യദൂതന്മാർക്കൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മരിച്ച ആത്മാക്കൾ ഒരുപക്ഷെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് അവരെ കൊണ്ടു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് മാലാകമാരായിരിക്കാം, മിഖായേൽ മാലാകയൊക്കെ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? അപ്പൊ അതുകൊണ്ട് അവരുടെ സഹായം തേടി പ്രാർത്ഥിക്കാം. വിശുദ്ധ മിഖായേലിന്റെ ജപവും മറ്റ് മാലാകമാരുടെ ജപവും, കാവൽ മാലാകമാരുടെ ജപവും ഒക്കെ സമർപ്പിച്ച് മരിച്ചവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹപ്രദമായിരിക്കുമെന്നാണ് നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധ ഫൗസ്തീനായുടെ പുസ്തക ഡയറി പുസ്തകത്തിൽ പറയുന്നുണ്ട്, തന്റെ കാവൽ മാലാകയാണ് ഫൗസ്തീനായെ ശുദ്ധീകരണ സ്ഥലത്തേക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ശുദ്ധീകരണ അവസ്ഥയെ കാണിച്ചു കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് മാലാകമാർക്ക് ശുദ്ധീകരണാത്മാക്കളെ സഹായിക്കാനും ശുദ്ധീകരണ സ്ഥലവുമായി കോണ്ടാക്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാലാകമാരോട് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതും ആവശ്യമാണ്. പിന്നെയുള്ളത് സകല വിശുദ്ധരോടുള്ള പ്രാർത്ഥന. പ്രത്യേകിച്ച് ചില വിശുദ്ധര് ശുദ്ധീകരണാത്മാക്കളുമായി വളരെ കണക്റ്റഡ് ആയിരുന്നു. വിശുദ്ധ പാദ്രി പിയോ, വിശുദ്ധ ജെത്രൂദ്, വിശുദ്ധ ഡോൺ ബോസ്കോ, വിശുദ്ധ ഡൊമിനിക് സാവിയോ, അങ്ങനെ പല വിശുദ്ധരും, അതുപോലെ സഭയുടെ പാരമ്പര്യം നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് വിശുദ്ധർക്ക് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അവരുടെ ഏറ്റവും വലിയ നിയോഗമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള വിശുദ്ധർ, പ്രത്യേകിച്ച് വിശുദ്ധ പാദ്രി പിയോയെ പോലെയുള്ള വിശുദ്ധരോട് പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി നമ്മുടെ ഉത്തരവാദിത്തം വർദ്ധിക്കും, കൂടുതൽ സഹായം കിട്ടും. അതുപോലെ വിശുദ്ധരുടെ ലുത്തിനിയ, സകല വിശുദ്ധരുടെ ലുത്തിനിയായും കൂടെ ചേർക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ആ വിശുദ്ധർ, ആ ഒരു പ്രത്യേക മരിച്ച വ്യക്തിക്ക് വേണ്ടിയാണെങ്കിൽ ആ വ്യക്തിയുടെ പേരിന് കാരണബോധനായ വിശുദ്ധർ. ഇപ്പം എൻ്റെ പേര് സെബസ്ത്യാനോസാണ്. അപ്പം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സെബസ്ത്യാനോസ് പുണ്യമാനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ചില വ്യക്തി ഒരു ഔസേപ്പായിരിക്കും. അപ്പോൾ ഔസേപ്പിതാവിനോട് പ്രത്യേക ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഒരു വ്യക്തിയുടെ പേര് മേരി ആയിരിക്കാം, അല്ലെങ്കിൽ തെരേസ ആയിരിക്കാം. അപ്പോൾ തെരേസയെ പുണ്യവതിയോട് പ്രാർത്ഥിക്കുന്നത്, മേരിയോട് മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്, ആ വ്യക്തി മരിച്ച വ്യക്തിയുടെ പേരിന് കാരണബോധരായ പ്രത്യേക വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നതും അനുഗ്രഹപ്രദമായിരിക്കും. ഇനി ആറാമത്തേത്, ആറാമത്തെ പോയിന്റ് ഫാസ്റ്റിംഗ് ആണ്, ഉപവാസമാണ്. വചനം പറയുന്നു ഉപവാസത്തോട് കൂടെയെങ്കിൽ പ്രാർത്ഥന അനുഗ്രഹപ്രദമാണ്, ഫലദായകമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഉപവാസം, ഉപവാസം എടുക്കണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി ഉപവാസം എടുക്കുക, അല്ലെ ഉപവാസം എടുത്തിട്ട് മരിച്ചവർക്ക് വേണ്ടി കൂടെ കാഴ്ചവെക്കുക. ഇനി നവംബർ മാസത്തിൽ പറ്റുകയാണെങ്കിൽ ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ സാധിക്കുന്ന ദിവസം ഒരു നേരമെങ്കിലും ഭക്ഷണം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ഒരു പലഹാരങ്ങൾ ഉപേക്ഷിക്കുക, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുക, എന്തെങ്കിലും ചെയ്തിട്ട് മരിച്ച ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് ഉപവാസം
ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുക, ഉപേക്ഷ എടുത്ത് പ്രാർത്ഥിക്കുക. അതിപ്പോൾ അതുപോലെ തന്നെ ഒരു രീതിയുണ്ട്, വേണമെങ്കിൽ 40 ദിവസം അല്ലെങ്കിൽ 30 ദിവസം ഈ വീഡിയോ കാണുമ്പോൾ തൊട്ട് ഒരു 40 ദിവസത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ, അല്ലാത്തൊരു പാടില്ലാന്ന് സഭ പറയുന്നത്. നമുക്ക് ആരോഗ്യമുണ്ട്, അതുപോലെ മരുന്നിൻ്റെ മേഖലയൊക്കെ, മരുന്ന് കഴിക്കാനൊക്കെ ഉള്ളപ്പോൾ ഉപവാസം എടുക്കേണ്ട, എടുക്കരുത്. അല്ലാത്തപ്പോൾ വേണമെങ്കിൽ ഒരു ദിവസം വെച്ചിട്ടെങ്കിൽ ഒരു 30-40 ദിവസം അടുപ്പിച്ച് ഉപവാസം എടുത്ത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി, കുടുംബവൃക്ഷത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരുപാട് അനുഗ്രഹപ്രദമാണ്. അവർ സ്വർഗത്തിലേക്ക് എത്താനും നമുക്ക് അനുഗ്രഹം കിട്ടാനും നല്ലതാണ്. പിന്നെ ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദാനധർമ്മമാണ്. ഉപവാസത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉപവാസവും പ്രാർത്ഥനയുണ്ടെങ്കിൽ അവിടെ നമുക്ക് കൊടുക്കാവുന്ന ഒരു കാര്യമാണ് ദാനധർമ്മം. ദാനധർമ്മം നടത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ദാനധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് ദാനം കൊടുക്കുക, പാവപ്പെട്ടവർക്ക് ദാനം കൊടുക്കുക, സഭയുടെ ചില മിഷനറിമാർക്ക് ദാനം കൊടുക്കുക, ദാനധർമ്മം നടത്തുക. അങ്ങനെ ഉദാരമായി ദാനധർമ്മം കൊടുക്കുക. ദാനധർമ്മം കൊടുക്കുമ്പോൾ നമ്മൾ മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി, ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയിട്ട് അത് സമർപ്പിക്കുക ദാനധർമ്മം. അപ്പൊ അത് അവർക്ക് അനുഗ്രഹപ്രദമായിരിക്കും. അവരുടെ ജീവിതകാലത്ത് അവര് ചില പിശുക്ക് കടത്തേണ്ടിയും വേണ്ട പോലെ ദാനധർമ്മം നടത്താതിരുന്നതിന്റെയും പൈസ പിടിച്ചു വെച്ചതിന്റെയും ഒക്കെ പല കുറവുകളുള്ളത് കൊണ്ടായിരിക്കാം അവർ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് മാറാനായിട്ട് അവരെ സഹായിക്കും നമ്മൾ അവരുടെ പേര് ദാനധർമ്മം നടത്തുക. ഇനി അടുത്ത് പറയുന്നത് പരിത്യാഗങ്ങൾ എടുത്തുകൊണ്ട് സമർപ്പിക്കുക. പരിത്യാഗം ഇതിനോട് ചേർന്ന് പോകുന്ന ഒരു വാക്കാണ് പരിത്യാഗം. 8th point പരിത്യാഗങ്ങൾ എടുക്കുക. അതായത് ഉദാഹരണത്തിന് നമ്മൾ കുറച്ച് ദിവസം വാട്സാപ്പ് ഉപയോഗിക്കുന്നില്ല, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നില്ല, യൂട്യൂബ് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിത്യാഗ പ്രവൃത്തി നടത്തിയിട്ട് മരിച്ചവർക്ക് വേണ്ടി കാഴ്ചവെക്കുക. പ്രത്യേകിച്ച് നവംബർ മാസത്തിലും അതുപോലെ നമ്മുടെ എന്തെങ്കിലും വേണ്ടപ്പെട്ടവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊക്കെ ചെയ്യുക. നവംബർ മാസത്തിൽ ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യുക, പരിത്യാഗം എടുക്കുക. ഇന്റർനെറ്റ് വേണ്ടാന്ന് വെക്കുക, ചില ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ വേണ്ടാന്ന് വെക്കുക. ഇത്തരത്തിലുള്ള പരിത്യാഗ പ്രവൃത്തികൾ എടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഉപവാസവും ദാനധർമ്മവും പരിത്യാഗം കൂടി വരുമ്പോൾ ഭയങ്കര ശക്തമാണ്. അതിൻ്റെ കൂടെ പ്രാർത്ഥിക്കുക, കുർബാന അർപ്പിക്കുക ഭയങ്കര ശക്തമാവും. അതുകൊണ്ട് പരിത്യാഗം എടുത്തുകൊണ്ട് ഇത് ചെയ്യുന്നത് മരിച്ചാത്മാക്കൾക്ക് വേണ്ടി മാത്രമല്ല, ഇതൊക്കെ നമ്മളുടെ വിശുദ്ധീകരണം, നമ്മൾ വിശുദ്ധരായിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ മരിച്ചാത്മാക്കൾക്ക് വേണ്ടി മാത്രമല്ല സഭ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും വിശുദ്ധരാവാനും മരിക്കുമ്പോൾ നമ്മൾ ഇനി ശുദ്ധീകരണ സ്ഥലത്ത് ആയി കഷ്ടപ്പെടാതെ നേരെ സ്വർഗത്ത് പോകാനും ഇതൊക്കെ സഹായിക്കും. അപ്പോൾ പരിത്യാഗം എടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന 8th പഞ്ചേന്ദ്രിയ നിഗ്രഹങ്ങൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. പഞ്ചേന്ദ്രിയ നിഗ്രഹം അത് ഈ പരിത്യാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണെന്നാണ് വിശുദ്ധർ പഠിപ്പിക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണടക്കം, നാവടക്കം, അതുപോലെ തന്നെ ചെവിയടക്കം, കുറ്റങ്ങൾ പറയാതിരിക്കുക, പരദൂഷണം പറയാതിരിക്കുക, ദൂഷണം പറയാതിരിക്കുക, മോശം വാക്ക് പറയാതിരിക്കുക, കേൾക്കാതിരിക്കുക, പരദൂഷകരുടെ നിന്ന് മാറിപ്പോവുക, അങ്ങനെയുള്ള പരിദോഷണം കേട്ട് സുഖിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ സൽപ്പേര് നശിപ്പിക്കാതിരിക്കുക, നാവിനടക്കുക, നാവിനെ നിയന്ത്രിക്കുക, വചനം മുഴുവൻ പറയുന്നു, അതുപോലെ ആവശ്യമില്ലാത്ത കേൾക്കാതിരിക്കുക, കാണാതിരിക്കുക, മാറി നിൽക്കുക, വേണ്ടാന്ന് വയ്ക്കുക, ഈ സിനിമകൾ വേണ്ടാന്ന് വയ്ക്കുക, സീരിയൽ വേണ്ടാന്ന് വയ്ക്കുക, ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ പഞ്ചേന്ദ്രിയ നിഗ്രഹം പഞ്ചേന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കാഴ്ചവെക്കാം, നമ്മുടെ വിശുദ്ധിയും വളരും, മരിച്ചവർക്ക് വേണ്ടി കാഴ്ചവെക്കാം. അങ്ങനെ പരിത്യാഗങ്ങൾ എടുക്കുക. പിന്നെ 9th വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പരിഹാര ജീവിതം. പരിഹാരം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചവരുടെ കടങ്ങൾ വിടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മരിച്ച വ്യക്തി, നമുക്കറിയാം നമ്മുടെ അപ്പച്ചൻ മരിച്ചു, അപ്പച്ചനൊരു 10 ലക്ഷം രൂപ കൊടുക്കാനുണ്ട് അല്ലെങ്കിൽ 10,000 രൂപ കൊടുക്കാനുണ്ട്. മരിച്ചുപോയപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ ഉത്തരവാദിത്തം എടുത്തിട്ട് ആ 10,000 രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ 5 ലക്ഷം രൂപ നമ്മൾ തന്നെ അർഹതപ്പെട്ടവർക്കാണെന്ന് അറിയുകയാണെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ മക്കൾ തന്നെ അതിന് പരിഹാരം ചെയ്യുക. അപ്പോൾ മരിച്ചവരുടെ ജീവിതത്തിൽ അവർ അല്ലെങ്കിൽ അവർ ഒരാളെ ഒരു മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞൊരു ഉത്തരവാദിത്തം അത് ചെയ്തില്ല, ബോധപൂർവം അല്ലാതെയോ ചെയ്യാതെ മരിച്ചുപോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ സൽപ്രവൃത്തി നമ്മൾ ചെയ്യുക. അല്ലെങ്കിൽ കടങ്ങളുണ്ടെങ്കിൽ ആ കടങ്ങൾ ഏത് രീതിയിലായിക്കോട്ടെ, ശാരീരിക കടങ്ങളും പൈസയുടെ കടങ്ങളും ആരോഗ്യ കടങ്ങളും മാത്രമല്ല സമയത്തിൻ്റെ കടം മറ്റു രീതിയിലൊക്കെ ഉണ്ട്, നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ കടങ്ങൾ വീട്ടുക. നമ്മുടെ വേണ്ടപ്പെട്ട അറിയുന്ന മരിച്ചവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കടങ്ങൾ വീട്ടിക്കൊണ്ട് നമ്മൾ പരിഹാരം ചെയ്യുക. അപ്പോൾ നമുക്കറിയാം നമ്മുടെ അപ്പാപ്പൻ, ഒരു എക്സാമ്പിൾ പറയാട്ട, ഒരു ഉദാഹരണം, നമ്മുടെ അപ്പാപ്പൻ്റെ അപ്പൻ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ പിതാക്കളുടെ പിതാക്കളുടെ ഒരാൾ 4 തലമുറ 3 തലമുറ മുമ്പുള്ള ഒരാൾ ഒരു 10 സെൻറ് അല്ലെങ്കിൽ ഒരു 50 സെൻറ് ഭൂമി കൈവശപ്പെടുത്തി വെട്ടിപ്പിടിച്ചു പാവപ്പെട്ടവരിൽ നിന്ന് എടുത്തു എന്നറിയാം. അപ്പോൾ ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ശുദ്ധീകരണം, ചിലപ്പോൾ നരകത്ത് പോയിട്ടുണ്ടാവും നമുക്കറിയില്ല, അത് വേറെ കാര്യം, ശുദ്ധീകരണ സ്ഥലത്താണോ ഇല്ലയോ നമുക്കറിയില്ല. ഏതായാലും അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് എടുക്കാനുള്ള ഏറ്റവും നല്ല വഴി, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ മേലൊരു തെറ്റായ കടം വരാതിരിക്കാൻ, ഒരു പിശാചിക ആക്രമണം വരാതിരിക്കാൻ ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കടം നമ്മൾ വീട്ടാന്നുള്ളതാണ്. ആ സാമ്പത്തികമായ നേട്ടം അല്ലെങ്കിൽ ആ ഒരു സ്വത്ത് തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിന് നേരിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അത് വിറ്റിട്ട് വേറെ ദരിദ്രരെ സഹായിക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക, അങ്ങനെ പരിഹാരം ചെയ്യുക. അപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇവർക്ക് ചെയ്യുക, ഇവർ ചെയ്ത തെറ്റിന് നമ്മൾ പരിഹാരം ചെയ്യുക. അപ്പോൾ അവരെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കാനായി വളരെ നല്ലതാണ്. കടങ്ങൾ വീടുക, പരിഹാരം ചെയ്യുക. 9th ഇനി 10th ദണ്ഡവിമോചനങ്ങൾ. ദണ്ഡവിമോചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഗൗരവമായ തെറ്റ് ചെയ്താൽ ആ വ്യക്തിക്ക് ഉമ്പസാരിച്ച് കഴിയുമ്പോൾ ആ വ്യക്തികളെ നിത്യശിക്ഷ ഒഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെയും കാലിക ശിക്ഷയുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പോകുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ നീണ്ടുപോയി. ദണ്ഡവിമോചനങ്ങളെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞുതരാം, കമൻറ്റ് ഇട്ടാൽ മതി. ദണ്ഡവിമോചനങ്ങൾ എന്ന് പറയുമ്പോൾ കാലിക ശിക്ഷയുടെ അളവ്, കാലിക ശിക്ഷ നിത്യ
ശിക്ഷയല്ല കാലിക ശിക്ഷ. കുംഭസാരി ചൊരുങ്ങി കുർബാന സ്വീകരിക്കുന്ന ഒരു വ്യക്തി പ്രസാദപരവസ്ഥയിലാണെങ്കിൽ പൂർണ്ണദണ്ഡ മോചനത്തിന് അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ മാസത്തിൽ എന്ന് പറയുമ്പോൾ നവംബറിൽ 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെയുള്ള ഏത് ദിവസവും സിമിത്തേരിയിൽ പോയിട്ട് ജസ്റ്റ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. എന്തെങ്കിലും പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി, ഒരു 10-5 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ പൂർണ്ണദണ്ഡ മോചനം 8-ാം തീയതി വരെ നമ്മൾ എന്ത് ചെയ്യണം, കുംഭസാരി ചൊരുങ്ങി പ്രസാദപരവസ്ഥയിലാണ് കുർബാന സ്വീകരിക്കണം. കുർബാന സ്വീകരിക്കുന്ന ഒരു ദിവസം, അതായത് നമ്മൾ സിമിത്തേരിയിൽ പ്രാർത്ഥിക്കുന്നതിന് 20 ദിവസത്തിനകത്ത് കുംഭസാരിച്ച് കുർബാന സ്വീകരിച്ചാലും മതി. എന്നിട്ട് മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടിയിട്ട്, മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം, മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും മാർപ്പാപ്പയുടെ നിയോഗാർത്ഥവും ഒരു സ്വർഗസ്നേഹ പിതാവ് ഒരു നന്മറി പറയും, ഒരു ത്രിതസ്തുതി പ്രാർത്ഥിച്ച് കാഴ്ചവെച്ചാൽ മതി. പൂർണ്ണ ദണ്ഡമോചനം കിട്ടും. ഒരു മരിച്ച ആത്മാവിന് വേണ്ടി കാഴ്ചവെക്കാം, ശുദ്ധീകരണ സ്ഥലത്തെ ഒരു ആത്മാവിന് വേണ്ടി കാഴ്ചവെക്കാം. അപ്പം നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ കാലിക ശിക്ഷ അവശേഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റില്ല. ആ കടങ്ങളുടെ ബാക്കി കിടപ്പുണ്ടെങ്കിൽ നമ്മൾ ശുദ്ധീകരണ അവസരയോടെ കടന്നു പോകും. അപ്പം ശുദ്ധീകരണ ആത്മാക്കളൊക്കെ ഇതുപോലെ കാലിക ശിക്ഷയെ നേരിടുന്നവരാണ്, മരണാനന്തരം എന്ന് മാത്രം, മരിച്ചു കഴിഞ്ഞിട്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാം, സഭ നൽകുന്ന ദണ്ഡവിമോചനങ്ങൾ, സഭയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നൽകുന്ന ദണ്ഡവിമോചനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് കാഴ്ചവെക്കുക. പൂർണ്ണ ദണ്ഡവിമോചനങ്ങൾ സ്വീകരിച്ച് കാഴ്ചവെക്കാൻ മരിച്ചവർക്ക് വേണ്ടിയിട്ട്. അതുപോലെ ഭാഗിക ദണ്ഡവിമോചനങ്ങളെ കുറിച്ച് കൂടെ പറയാം. ഭാഗിക എന്ന് പറഞ്ഞാൽ നമ്മൾ ചില സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ, ചില പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ, ഈശോ മറിയ ഔസേപ്പേ, ആത്മാക്കളെ രക്ഷിക്കണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ 300 ദിവസത്തെ അങ്ങോട്ട് ദണ്ഡവിമോചനമുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓരോ ദിവസം നമ്മൾ അറിയാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് പോലും എന്തുണ്ട്, ദണ്ഡവിമോചനങ്ങളുണ്ട്. ജപമാലയ്ക്കുണ്ട്, എല്ലാ പ്രാർത്ഥനയ്ക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർപ്പാപ്പയുടെ നിയോഗാർത്ഥം കാഴ്ചവെച്ചുകൊണ്ട് ഒരു സ്വർഗസ്നേഹിതാവ് നന്മറിയും ത്രിതസ്തുതിയും പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം, ഇന്ന് ഞാൻ സ്വീകരിച്ച എല്ലാ ദണ്ഡവിമോചനങ്ങളും മരിച്ച ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു, ശുദ്ധീനാത്മാക്കൾക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ദണ്ഡവിമോചനങ്ങൾ മുഴുവൻ നമ്മൾ അറിഞ്ഞോ അറിയാതെയോളൊക്കെ അതിൻ്റെ ഫലങ്ങൾ അവർക്ക് കിട്ടും, അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ സാധ്യതയുണ്ട്, അവർക്ക് ആ പരിഹാരം ലഭിക്കും. അപ്പോൾ ദണ്ഡവിമോചനങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം. ഇനി 11-ാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ സ്വയം ശുദ്ധീകരിക്കണം. വചനം പറയുന്നു, നിന്നെ തന്നെ നീ വിശുദ്ധീകരിക്കുക, നാളെ നിന്റെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. നമ്മൾ ഇത്ര പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താലും നമ്മുടെ വിശുദ്ധിയില്ലാതെ ബോധപൂർവ്വം പാപത്തിലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഉപകാരപ്പെടില്ല, നമുക്ക് ഉപകാരപ്പെടില്ല, നമ്മൾ പ്രാർത്ഥിക്കുന്ന ആത്മാവിന് ഉപകാരപ്പെടാൻ സാധ്യതയില്ല. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വന്തം വിശുദ്ധീകരണമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. സ്വയം കുംഭസാരിച്ചൊരുങ്ങി, അല്ലെങ്കിൽ പാപ ഉപേക്ഷിക്കുക. അക്രൈസ്തവരാണെങ്കിൽ കുംഭസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ നല്ല ഇതാവുക, പരിഹാരം ചെയ്യുക, പ്രായശ്ചിത്തം ചെയ്യുക, പാപം വിട്ടുപേക്ഷിക്കുക, പാപം ചെയ്യാൻ തീരുമാനമെടുക്കുക, വിശുദ്ധീകരിക്കുക. ക്രൈസ്തവരാണെങ്കിൽ കുംഭസാരിച്ചൊരുങ്ങി കുർബാന സ്വീകരിക്കുക, പ്രസാദപരവസ്ഥയിലേക്ക് വരിക, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ എല്ലാം വെറുതെ പൂഞ്ചോളും. അപ്പൊ അത് സ്വയം വിശുദ്ധീകരണം. സഭയുടെ പല വിശുദ്ധരും പറയുന്നുണ്ട്, പാതിരിപ്പിയോടൊക്കെയുള്ളവരൊക്കെ പറയുന്നുണ്ട്, നിന്നെ തന്നെ വിശുദ്ധീകരിച്ചിട്ട് വേണം നീ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന ഉപകാരപ്രദമല്ലാതെ നഷ്ടമായി പോകും, പോവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജീവിത വിശുദ്ധീകരണം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക, എന്നാലാണ് ആത്മാക്കൾക്ക് ഉപകാരപ്പെടുള്ളൂ. ഇനി 12-ാമത്തെ കാര്യം, സഹനങ്ങൾ കാഴ്ചവെച്ചുള്ള പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. സഹനങ്ങൾ കാഴ്ചവെച്ചിട്ട് ഇപ്പോൾ നമുക്ക് ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ഭൂമിയിൽ ഒരുപാട് സഹിച്ചു കഴിഞ്ഞാൽ അത് ഈശോയെ പ്രതി സ്വീകരിച്ച് കാഴ്ചവെക്കുകയാണെങ്കിൽ അത് കാഴ്ചവെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശുദ്ധീകരണ അവസ്ഥയിലുള്ള സഹനം കുറഞ്ഞു കിട്ടുന്നവരാണ്. നമുക്ക് അധികം ശുദ്ധീകരണ അവസ്ഥയിലേക്ക് പോകേണ്ടി വരില്ല, ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കാൻ പോലും പറ്റും നല്ലോണം സഹിച്ചു പോയ വ്യക്തികൾക്ക്. അപ്പോൾ നമ്മൾ ചില വ്യക്തികളൊക്കെ സഹിക്കാതെ സുഖിച്ച് ജീവിച്ചു പോയതാ, അതുകൊണ്ട് അവർ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്നത്. കാരണം അവർ ഈ ലോകത്ത്, നമ്മുടെ ലാസറുടെ ഉപമയിൽ കർത്താവ് പറയുന്നുണ്ട്, ധനവാന്റെ ലാസറുടെയിലും ധനവാനോട് പറയുന്നുണ്ട്, ധനവാനോട് പറയാണ്, മകനെ നീ ജീവിച്ചിരുന്നപ്പോഴും നിനക്ക് ഒരുപാട് സുഖങ്ങൾ കിട്ടി, സുഖ സൗകര്യങ്ങൾ ലഭിച്ചു, ലാസറിന് കഷ്ടതകളും, എന്നാൽ ഇപ്പോൾ അവൻ സന്തോഷിക്കുന്നു, നീ ദുരിതത്തിലായിരിക്കുന്നു. ധനവാനോട് അബ്രഹാം പറയാണ്, പിതാവായ അബ്രഹാം പറയാണ് ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ സുഖിച്ചാൽ മരിക്കും നഷ്ടം, ഈ ഭൂമിയിൽ സഹിച്ചാൽ മരിക്കുമ്പോൾ ലാഭം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലെ നമ്മുടെ സഹനങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. അത് സ്വീകരിച്ച് കാഴ്ചവെക്കുക, അത് സ്വീകരിക്കുക, അതിനെ തള്ളിക്കളയാതെ, അതിനെ പെറുപെറുക്കാതെ ഈശോയെ നന്ദി എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റുക, വിശുദ്ധീകരിക്കപ്പെടുക. നമ്മുടെ പാപം കൊണ്ട് വരുന്ന സഹനം അല്ല പറയണം, വിശുദ്ധീകരിക്കപ്പെടുക, ബാക്കി സഹനങ്ങൾ സ്വീകരിക്കുക, കർത്താവെ ആമേൻ എന്ന് പറയുക. അപ്പം നമ്മുടെ വിശുദ്ധീകരണം, നമുക്ക് ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കാൻ പറ്റും, ഒന്ന്. 2-ാമത് നമ്മൾ സഹനം കാഴ്ചവെച്ചിട്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഉള്ള ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ആരാരും പ്രാർത്ഥിക്കാനില്ലാത്ത ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി കാഴ്ചവെച്ച് നോക്കിയേ, അവർ സ്വർഗത്തിലെത്തും, സ്വർഗത്തിലെത്തി അവർ നമുക്ക് വേണ്ടി ഏറ്റവും പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് നമ്മുടെ സഹനങ്ങൾ നമുക്കും അവർക്കും ഉപകാരവും. അപ്പം മരിച്ച ആത്മാക്കൾക്ക് ഉള്ള കടങ്ങൾ വീട്ടാൻ നമ്മുടെ സഹനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, കാഴ്ചവെക്കുക, ഈശോ ഒത്തിരി അനുഗ്രഹിക്കും. ഇനി 13-ാമത്തെ പോയിന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, അത് ആദ്യം ആരും പറഞ്ഞു കേട്ടിട്ടില്ല, ഈശോ വ്യക്തമായി പഠിപ്പിച്ചൊരു കാര്യം, പ്രാർത്ഥിച്ചപ്പോൾ വെളിപ്പെടുത്തിയ കാര്യം, അത് 13-ാമത്തെ പോയിന്റ്, അതിതാണ്, ക്ഷമിക്കുക. ക്ഷമിക്കുക, ക്ഷമ കൊടുക്കുക, ഒന്നുകൂടെ വ്യക്തമാക്കി തരാം എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മളാരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ നിരുപാധികം ക്ഷമിക്കണം, ഈശോയുടെ കരുണയാൽ, ഇല്ലെങ്കിൽ മരണാനന്തര ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരും, ഒരുപാട് വർഷം കിടക്കേണ്ടി വരും. അതാണ്, അപ്പോൾ ഒരുപാട് പേര് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നതിൻ്റെ കാരണം എന്താ, അവർ ക്ഷമിക്കാതെ മരിച്ച, അവർ ചിലപ്പോൾ വലിയ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, അവർ നല്ല വ്യക്തികളായിരിക്കും, പക്ഷെ ഒരാളോടെങ്കിലും വെറുപ്പ് വെച്ചിട്ട് മരിച്ചാൽ ചിലപ്പോൾ സ്വർഗത്ത് പോകില്ല, ചിലപ്പോഴല്ല സ്വർഗത്ത് പോവില്ല, ശുദ്ധീകരണ സ്ഥലത്തിലൂടെ കടന്നു പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ ക്ഷമിക്കുക, നമുക്ക് ക്ഷമിക്കാനുള്ള എല്ലാവരും ക്ഷമിക്കുക. ഒന്ന്,
രണ്ടാമത് ഞാൻ പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മളുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ അല്ലെങ്കിൽ നമ്മളറിയുന്ന വേണ്ടപ്പെട്ട വ്യക്തികളോ മരിച്ചു പോയത് ചില വ്യക്തികളോട് വെറുപ്പ് വെച്ചുകൊണ്ടാണ്, ചില വ്യക്തികൾ ക്ഷമ കൊടുക്കാതെയാണ്. നമുക്കറിയാം, അറിയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് അവരുടെ മക്കളെന്ന രീതിയിൽ, സഹോദരങ്ങളെന്ന രീതിയിൽ നമ്മൾ ക്ഷമിക്കുക. ക്ഷമിച്ചിട്ട് ആത്മാവിന് വേണ്ടി കാഴ്ചവെക്കുക. നമ്മൾ ക്ഷമിക്കുക, പറ്റുകയാണെങ്കിൽ നേരിട്ട് പോയിട്ട്, നമുക്കറിയാം നമ്മൾ ഫോൺ വിളിച്ചിട്ടോ നേരിട്ട് പോയിട്ട് പറയാം, നമ്മുടെ അയൽക്കാരായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ വേറെ ബന്ധുവായിരിക്കാം, അവരോട് പോയിട്ട് പറയുക, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കാം അല്ലെങ്കിൽ ശത്രുക്കളായിരിക്കാം, അവരോട് പോയിട്ട് പറയുക, എൻ്റെ അപ്പച്ചൻ നിങ്ങളോട് ക്ഷമിക്കാതെയാണ് മരിച്ചത്, പക്ഷേ ഞാൻ നിങ്ങൾക്ക് ആ അപ്പച്ചൻ്റെ സ്ഥാനത്തിരുന്നു കൊണ്ട് ക്ഷമ തരുന്നു എന്ന് പറഞ്ഞ് നേരിട്ട് പറയാൻ പറ്റിയാൽ നല്ലത്. ഇനി പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഈശോയുടെ മുമ്പിൽ ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, പൂർണ്ണമായി ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, മനസ്സിലെ വിരോധം കളയുക. അപ്പച്ചന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ മരിച്ച ആത്മാവിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അവരെ പ്രതി അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ക്ഷമ കൊടുക്കുക, ക്ഷമിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം, മരിച്ചവരോട് ക്ഷമിക്കുക. നമ്മളവരൊരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, നമ്മളത് വെച്ചിരിക്കരുത്. അപ്പോൾ അവർക്ക് ശുദ്ധിയാൻ സ്ഥലത്ത് കിടക്കേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് ആരുമായിക്കോട്ടെ, നമ്മുടെ ശത്രു ആയിക്കോട്ടെ, മിത്രം ആയിക്കോട്ടെ, സ്വന്തക്കാരായിക്കോട്ടെ, അയൽക്കാരായിക്കോട്ടെ, ദുരിതം നമ്മളെ മാക്സിമം വെറുപ്പിച്ചവരാണെങ്കിൽ പോലും അവരോട് ക്ഷമിക്കുക. അവർ മരിച്ചു പോയില്ലേ, ക്ഷമിക്കുക. അവർ ശുദ്ധി കർത്താവിനോട് പറയുക, കർത്താവേ എന്നെ ഒരുപാട് ദ്രോഹിച്ചു, സാരമില്ല, ഞാനാ എൻ്റെ അപ്പച്ചനോട് ക്ഷമിക്കുന്നു, അല്ലെങ്കിൽ ഞാനാ എൻ്റെ അയൽക്കാരനോട് ക്ഷമിക്കുന്നു, ഞാൻ ആത്മാവിനോട് ക്ഷമിക്കുന്നു, സ്വർഗത്തിലേക്ക് എടുക്കണേ കർത്താവേ. എന്നോട് ക്ഷമിക്കാത്ത എൻ്റെ ക്ഷമ കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മാവ് സ്വർഗത്ത് പോകാൻ തടസ്സാവല്ലേ, ഞാൻ ക്ഷമിക്കുന്നു. മരിച്ച വ്യക്തിയോട് അങ്ങ് ക്ഷമിക്കുക, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് ഏറ്റവും വലിയ ദാനം, അത് ഏറ്റവും വലിയ മരിച്ചവരോട് ചെയ്യാൻ പറ്റുന്ന പുണ്യം. മരിച്ച വ്യക്തിയോട് നമ്മളങ്ങ് ക്ഷമ കൊടുക്കുക, ഒരിക്കലും അവരുടെ അസ്വസ്ഥത ഉള്ളിലിടരുത്, അവർ സ്വർഗത്തിലേക്ക് എടുക്കാൻ അത് വലിയ സാധ്യതയായിരിക്കും. ഇനി നമ്മൾ ക്ഷമിക്കുക, ഇനി ക്ഷമ ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒന്ന് നമ്മൾക്ക് ആരോടെങ്കിലും നമ്മൾ ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് നമ്മൾ രമ്യതപ്പെടുക, ക്ഷമ ചോദിക്കുക, അവരോട് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നൊന്ന് ആവശ്യപ്പെടുക, ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നൊന്ന് ആവശ്യപ്പെടുക എന്ന് പറഞ്ഞിട്ട് ക്ഷമ ചോദിക്കുക. നേരിട്ട് പറ്റുകയാണെങ്കിൽ നേരിട്ട് തന്നെ ക്ഷമ ചോദിക്കുക. അങ്ങനെ നമ്മൾ വിശുദ്ധിയിൽ വരട്ടെ. ഇനി നമ്മൾക്ക് വേണ്ടി, നമ്മൾ മരിച്ച വ്യക്തി മരിച്ചു പോയി, പക്ഷെ അവരോട് നമ്മളൊരു തെറ്റ് ചെയ്തു, ആ അസ്വസ്ഥത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നല്ലതല്ല, അവരോട് നമ്മൾ ക്ഷമ ചോദിക്കുക. മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ അവരോട് നമ്മൾ മനസ്സുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ അവരെ വിളിച്ചു വരുത്തി പ്രാർത്ഥിക്കാനോ കോൺടാക്ട് ചെയ്യാനൊന്നും പോരുത് കേട്ടോ, പൈശാചികമായ വഴിയിൽ പോരുത്, ജസ്റ്റ് മനസ്സുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്ന് കുർബാനയ്ക്ക് പോകുമ്പോഴൊക്കെ, അപ്പച്ച മരിച്ചു പോയി, അപ്പച്ചനെ അവിടെ ഞാൻ തെറ്റ് ചെയ്തു, അതിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പരിഹാരമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരോട് ക്ഷമ ചോദിക്കുക. മരിച്ചു പോയ വ്യക്തികളോട് നമ്മൾ ക്ഷമ ചോദിക്കാനുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുക, ഹൃദയത്തിൽ കുർബാനയിലോ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥനയുടെ ഇടയിലോ ക്ഷമ ചോദിച്ച് അവർക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുക, മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക, അത്രയുള്ളൂ. അവരോട് കോൺടാക്ട് ചെയ്യാൻ പോകണ്ട, ക്ഷമ ചോദിച്ചാൽ മതി. ഇനി അവർ വേറെ ആരെങ്കിലും ഈ പറഞ്ഞതായിട്ട് ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, ആ ദ്രോഹിച്ചവരോട് ക്ഷമ ചോദിക്കുക. അതായത് അവർ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്ഷമ ചോദിക്കുക. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അവരെ വല്ലവരും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ നമുക്ക് കൊടുക്കാം, ക്ഷമ കൊടുക്കാം. മരിച്ച വ്യക്തി ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കുകയും കൂടെ ചെയ്യണം അവരോട്. നേരിട്ട് വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഫോണിലൂടെ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇനി നേരിട്ട് പറ്റാത്ത സാഹചര്യമാണെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ചോദിക്കാം, കർത്താവേ മരിച്ചു പോയ ആൾ ഇന്നാൾ ദ്രോഹിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ അവർക്ക് വേണ്ടിയിട്ട്, മരിച്ച ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക നേരിട്ട് പറ്റിയില്ലെങ്കിൽ. നേരിട്ട് ചെയ്താൽ നല്ലതാണ്, അപ്പോൾ വലിയ അനുഗ്രഹമായിരിക്കും. അപ്പം നമ്മൾ മരിച്ചവരുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് ക്ഷമ ചോദിക്കുക, മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുക, മറ്റുള്ളവർക്ക് ക്ഷമ കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കുക, രണ്ടും നമ്മൾ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പം ക്ഷമയുടെ മേഖല ഇതുപോലെ പൂർണ്ണമായി മനസ്സിലാക്കി ചെയ്യുക. പറ്റുന്ന പോലെ നേരിട്ട് പറ്റി നേരിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഈശോയുടെ മുമ്പിലിരുന്നു കൊണ്ട് നേരിട്ട് പറ്റാത്ത ആ വിവേകമായി പോകും, നേരിട്ട് പോയാൽ അലമ്പാവുന്ന് തോന്നുകയാണെങ്കിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട്, കരുണയിൽ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ചെയ്താലും മതി, നേരിട്ട് പറ്റിയില്ലെങ്കിൽ. അങ്ങനെ മരിച്ചവരുടെ സ്ഥാനത്തിരുന്നു കൊണ്ട് ക്ഷമ കൊടുക്കുക, ക്ഷമ ചോദിക്കുക. പിന്നെ നമ്മൾ മരിച്ചവരായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ ക്ഷമ കൊടുക്കുക, ക്ഷമ ചോദിക്കുക. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആരുടെയും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുക, ക്ഷമ കൊടുക്കുക. ഈ മൂന്ന് മേഖലകൾ ചെയ്യുക, കർത്താവിൻ്റെ വലിയ അനുഗ്രഹം, ബാക്കി എല്ലാ കാര്യങ്ങളും അനുഗ്രഹപ്രദമാവും. ചെയ്ത് കഴിഞ്ഞാൽ ശുദ്ധിനാൻമകൾ സ്വർഗത്തിൽ എത്രയും വേഗം എത്തുകയും ചെയ്യും. അപ്പോൾ ഇതാണ് പ്രധാനമായ 13 പോയിന്റുകൾ ഞാൻ പറഞ്ഞത്. ഇനി 14-ാമത് കൺക്ലൂഷനിലേക്ക് വരികയാണെങ്കിൽ പൂർത്തീകരിക്കാം. ജത്രുവിൻ്റെ പ്രാർത്ഥന പറഞ്ഞുതരാം, സുഗ്രജേപങ്ങളും കരുണയുടെ പ്രാർത്ഥനയും വചനേറ്റ് പറഞ്ഞുള്ള പ്രാർത്ഥനയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മരിച്ചവർക്ക് വേണ്ടി കാഴ്ചവെക്കാം. എല്ലാവരും എൻ്റെ കൂടെ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ആദ്യം വിശുദ്ധ ജത്രുവിൻ്റെ പ്രാർത്ഥനയാണ്. വിശുദ്ധ ജത്രുവിൻ്റെ പ്രാർത്ഥന ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഇന്നേ ദിവസം ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളോടും ഒന്ന് ചേർന്ന് അങ്ങേ ദിവ്യപുത്രൻ്റെ ഏറ്റവും വലിയേറിയ രക്തം ശുദ്ധീകരണ സ്ഥലത്തുള്ള എല്ലാ ശുദ്ധാത്മാക്കൾക്ക് വേണ്ടിയും എല്ലായിടത്തുള്ള പാപികൾക്ക് വേണ്ടിയും സാർവത്രിക സഭയിലുള്ള പാപികൾക്ക് വേണ്ടിയും എൻ്റെ സ്വന്തം ഭവനത്തിലും എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ആമേൻ. ഇനി കരുണയുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർത്തനെ, ഞങ്ങളുടെ മേലും
ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ, ശുദ്ധിയനാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഇപ്പോൾ സുഹൃദേവം പ്രാർത്ഥിക്കാം. ഈശോമറിയ ഔസേപ്പെ, മരിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഈശോമറിയ ഔസേപ്പെ, ആത്മാക്കളെ രക്ഷിക്കണമേ. ഈശോമറിയ ഔസേപ്പെ, ആത്മാക്കളെ സഹായിക്കണമേ. ആമീൻ. വചനേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. ശുദ്ധിയനാത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കാൻ കർത്താവ് ഈ വചനത്താൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമീൻ. ഈ വീഡിയോ ഉപകാരപ്രദ എന്ന് വിചാരിക്കുന്നു. പിന്നെ മെയിൽ അഡ്രസ്സ് ഞാൻ ഒന്നുകൂടെ തരാം. praisethelordchrist@gmail.com സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട്. praisethelordchrist@gmail.com അത് തെറ്റാതെ എടുത്തോളോട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് എടുത്തോളോ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട്. അതിൽ മെയിലയച്ചാൽ തിരുരക്തൽ ഉത്തിരിയ അയച്ചു തരാം. പിന്നെ എന്തെങ്കിലും മിഗാൽമാലയുടെ ജപം വേണമെങ്കിലും ഔസേപ്പിതാവിൻ്റെ എന്തെങ്കിലും പ്രാർത്ഥന വേണമെങ്കിലൊക്കെ വേണമെങ്കിൽ പറഞ്ഞ് അയച്ചു തരാം. പിന്നെ നമ്മൾ എല്ലാ ദിവസവും സൂമിൽ ശുശ്രൂഷ നടത്താറുണ്ട്. സൂമിൽ ഓൺലൈനിൽ പ്രാർത്ഥനയും ശുശ്രൂഷയൊക്കെ ഉണ്ട്. കാര്യങ്ങൾ പഠിക്കാനും പഠിപ്പിക്കാനും തിരുസഭയുടെ പ്രബോധനങ്ങൾ, വചനയും ജപമാലയും പ്രാർത്ഥിക്കാനും പിന്നെ രോഗശാന്തി ഡെലിവറൻസും ഒക്കെ ഉണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട്. അതിൽ ജോയിൻ ചെയ്യണമെങ്കിലും ഇമെയിലിലേക്ക് ഇട്ടിട്ട് ചോദിച്ചാൽ മതി. ഇമെയിൽ അയച്ചിട്ട് ചോദിക്കുന്ന വ്യക്തികൾക്കാണ് ലിങ്ക് കൊടുക്കുന്നുള്ളൂ. അല്ലാതെ പബ്ലിക്കായിട്ട് ലിങ്ക് ഇടുന്നില്ല സൂമിൻ്റെ ലിങ്ക്. അപ്പോൾ ഇമെയിൽ അയച്ച് താല്പര്യമുള്ളവർ അതിൻ്റെ ഡീറ്റെയിൽസ് തരും. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞാൽ അയച്ചുതരും. അങ്ങനെയുള്ളവർ വന്ന് നോക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാലയിലൂയ. ശുദ്ധിയനാത്മാക്കളുടെ മാസം. ശുദ്ധിയനാത്മാക്കൾക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കാം. വിശുദ്ധീകരിക്കാം. നമ്മളെ സ്വന്തം സ്വയം വിശുദ്ധീകരിക്കാം. ബലിയർപ്പിക്കാം. കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ